കേലാവിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സംരംഭമായ കേലാവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തൃശൂർ പുതുക്കാട് പ്രവർത്തനം ആരംഭിച്ചു. സിഒഎ സംസ്ഥാന പ്രസിഡന്റും കേലാവിഷൻ ഡയറക്ടറുമായ അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ലാഭകരമായിട്ടല്ല കേലാവിഷൻ എല്ലായ്പ്പോഴും ബിസിനസ്സിനെ കാണുന്നത്, മറിച്ച് തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഉന്നമനമാണ് കേലാവിഷന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ പുതുക്കാട്ടെ കേരള വിഷൻ പ്രൊജക്ട് ഓഫീസ് അംഗണത്തിലായിരുന്നു കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഉദ്ഘാടന ചടങ്ങ്. ലാഭകരമായിട്ടല്ല കേരള വിഷൻ എല്ലായ്പ്പോഴും ബിസിനസ്സിനെ കാണുന്നത്, മറിച്ച് തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ഉന്നമനമാണ് കേരള വിഷന്റെ ലക്ഷ്യമെന്ന് അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു. വർഷങ്ങളായുള്ള ആഗ്രഹമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുക എന്നത്. അതിന്റെ സാക്ഷാത്കാരമാണ് ഇപ്പോൾ നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജീവ് സൂചിപ്പിച്ച പോലെ ലാഭകരമായി ബിസിനസ്സിനെ കാണുന്നതല്ല. ലാഭമെന്ന് പറഞ്ഞാൽ അത് വലിയ ലാഭത്തെ രീതിയിലല്ല കേരള വിഷൻ എല്ലാ ബിസിനസ്സിനെയും കാണുന്നത്. അതിനൊപ്പം നിൽക്കുന്നവരുടെ ഉന്നമനമാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ തീർച്ചയായിട്ടും വർഷങ്ങളായി ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഈ ഫീൽഡിലുള്ള ആളുകൾക്ക് കൂടുതൽ പ്രാക്ടിക്കൽ നോളേജ് കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എങ്ങനെ തുടങ്ങാൻ കഴിയുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം ഒത്തു വന്നതും തുടങ്ങാൻ കഴിഞ്ഞതും. തീർച്ചയായും അത് വളരെ ഗുണകരമാകും, പ്രത്യേകിച്ച് ഈ കോഴ്സിൽ ഇവിടെ ചേർന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. ചടങ്ങിൽ കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. സാധാരണഗതിയിലുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ആളുകൾ നിരവധി പേരോട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൗതുകകരമായ കാര്യം ഇതിൽ വിദ്യാർത്ഥികളായി വന്നിട്ടുള്ള കുറേ പേര് ഇത്തരം അക്കാഡമിക് നിലവാരമുള്ള അക്കാഡമിക്കായി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം. സിഒഎ ജനറൽ സെക്രട്ടറി കെ വി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ പുതിയ ഉദ്യമങ്ങൾ കെഎസ്എസ്സിയിൽ മുന്നോട്ട് വയ്ക്കുകയും അതിന്റെ ഭാഗമായി സാങ്കേതികമായിട്ടുള്ള ജീവനക്കാരോടെ വരികയും അത് കേബിൾ ടി ഓപ്പറേറ്റർമാർക്ക് അറിവ് സാമാന്യ തലത്തിലുള്ള അറിവുണ്ടാക്കി കൊടുക്കുകയും അത് ഒരുപക്ഷെ അവരുടെ സർവീസിന് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവലംബിച്ചു വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ പുതിയ ഒരു നൂതനമായ ആശയമാണ് പിന്നീട് ഇപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ രൂപത്തിലൂടെ കടന്നു വന്നത്. കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ, സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കെ, സിഒഎ സംസ്ഥാന ട്രഷറർ സിബി പി എസ്, കേരള വിഷൻ സിഒഒ പത്മകുമാർ എൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കേരള വിഷന്റെ അല്ലെങ്കിൽ കെഎസ്എസ്സിഎൽ കലാവിഷൻ ഗ്രൂപ്പിന്റെ ഒരു നല്ല ചുവടുവെപ്പായിട്ടാണ് ഇതിനെ കാണുന്നത്. വലിയ ഫീസ് വാങ്ങിക്കൊണ്ട് സാങ്കേതികമായിട്ട് പഠിപ്പിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്കുണ്ട്, കേരളത്തിലുണ്ട്. പക്ഷേ ഈ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും അവരെ അറിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകിച്ച് പ്രായോഗികമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ ചോദിച്ചാൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. തീർച്ചയായിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂഷന് എല്ലാവിധ ആശംസകളും നേരുന്നു. സി സി എൻ എ കോഴ്സിൽ നിങ്ങൾക്ക് തിയറിയോ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന പ്രാക്ടിക്കലി ഉപരിയായിട്ട് ഈ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നമുക്ക് ഗ്രൗണ്ടിൽ എന്താണ് ബ്രോഡ്ബാൻഡിന് വേണ്ട കാര്യങ്ങളും അതിൻ്റെ എക്യുപ്മെൻറ്റുകളും നേരിട്ട് പരിചയപ്പെടാനും പ്രാക്ടിക്കൽ സിനാരിയം മനസ്സിലാക്കാനുള്ള സാഹചര്യമാണ്. അത് ഇന്ന് ഉള്ള നിലവിലുള്ള സി സി എൻ എ കോഴ്സിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കോഴ്സിന് പ്രാധാന്യം കൂടുന്നത്. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സീനിയർ എഞ്ചിനീയർ രാജേഷ് വി എ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഡ്മിൻ മാനേജർ ജയൻ വി എം നന്ദി അർപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം നടന്ന ക്ലാസ് റൂം ഉദ്ഘാടനം അബൂബക്കർ സിദ്ദിഖ് നാടമുറിച്ച് നിർവഹിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.